തമിഴ്നാടിൻ്റെ തനതായ ഡിണ്ടിഗൽ ബിരിയാണിയും പച്ചക്കറിച്ചോറും സ്വപ്നം കണ്ട് രാവിലെ തന്നെ ഇറങ്ങി. മേലാറ്റൂർ എത്തുമ്പോഴേക്കും വിശക്കാൻ തുടങ്ങും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടുന്ന് തന്നെയാക്കാം. ഒരു തനി നാടൻ ഹോട്ടൽ, നല്ല ഇടിയപ്പവും മുട്ടക്കറിയും. കടുപ്പത്തിൽ ഒരു ചായ കൂടെ കുടിച്ച് ഉഷാറാക്കി. തമിഴ്നാടിനെ കുറിച്ച് അടുത്തറിയാൻ കൂടിയാണ് പാലക്കാട് പൊള്ളാച്ചി റൂട്ട് പിടിച്ചത്. മാത്രമല്ല പഴനി കൂടി ഒന്ന് കാണാമല്ലോ എന്ന് കരുതി. പാലക്കാടിൻ്റെ വിശേഷങ്ങൾ നമ്മൾ മലയാളികൾക്ക് ഏറെക്കുറെ അറിയാമല്ലോ. കൂടുതൽ പറഞ്ഞ് മൂഷിപ്പിക്കുന്നില്ല. സിറ്റിയുടെ കുറച്ച് കാഴ്ചകൾ പകർത്താൻ ചന്ദ്രാനഗർ ജംഗ്ഷനിൽ ഒന്ന് നിർത്തി. അങ്ങനെ പാലക്കാട് വിട്ട് പൊള്ളാച്ചിയിലേക്ക്, കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക്. പുതിയ ഭാഷ, പുതിയ സംസ്കാരം. നോൺ വെജിനേക്കാളും ഇവിടെ വെജ് ഹോട്ടലുകളാണ് ഉള്ളത് എന്ന് കുറേ കറങ്ങിയ ശേഷമാണ് മനസ്സിലായത്. പൊള്ളാച്ചി ടൗൺ ശരിക്കും ഒന്ന് കറങ്ങിയതിന് ശേഷം ഒരു നോൺ വെജ് ഹോട്ടൽ തപ്പിയെടുത്തു. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ മുക്കിലും മൂലയിലും അൽഫഹാമും മന്തിയും കണ്ടേനെ. ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. വിചാരിച്ച പോലെ തമിഴ്നാട് സ്പെഷ്യൽ തന്നെ. ലേശം എരിവ് കൂടുതലാണ്, സ്പൈസിയാണ്. ഞങ്ങളിൽ ചിലർക്കൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു. തമിഴ്നാട് വെജ് ഐറ്റംസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതാണല്ലോ ഇവിടുത്തെ മെയിൻ. വയറ് നിറച്ച് മനസ്സ് നിറയ്ക്കാനുള്ള പോക്കാണിനി. ഇതാണ് പൊള്ളാച്ചി ഉടുമൽപേട്ട റോഡ്. ഇവിടുത്തെ റോഡിലൂടെ പറക്കാം. വളവും ഇല്ല, തിരിവുമില്ല, കുണ്ടുമില്ല, കുഴിയുമില്ല. കേരളം ഒഴിച്ച് ബാക്കി ജില്ലകളിലെ റോഡുകളൊക്കെ തന്നെ വളരെ മെച്ചമാണെന്നൊരു തോന്നൽ. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് വിൻഫാം നേരിൽ കാണുന്നത്. അന്തം വിട്ട് കുറേ നേരം നോക്കി നിന്നു എന്ന് പറയേണ്ടതില്ലല്ലോ. 50 മീറ്റർ മുതൽ 120 മീറ്റർ വരെ ഉയരമുണ്ടാകും ഒരു വിൻഡ്മില്ലിൽ. ഇതിൻ്റെ ശരിക്കുമുള്ള ഹൈറ്റ് അറിയണമെങ്കിൽ അടുത്തു പോയി തന്നെ നോക്കണം. കുറച്ചുകൂടി അടുത്ത് കാണണമെന്ന തോന്നൽ കൂടിയപ്പോൾ വണ്ടി സൈഡാക്കി നടന്നു. തൊട്ടടുത്ത് നിന്ന് കാണാൻ പറ്റിയില്ലെങ്കിലും ആ ഉയരം എന്തായാലും മനസ്സിലാക്കാൻ പറ്റി. ഈ സ്ഥലം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ദൂരെ കാണുന്നതാണ് പളനി ക്ഷേത്രം. പളനി ടച്ച് ചെയ്യാതെ ബൈപ്പാസ് റോഡിലൂടെയാണ് പോകുന്നത്. പളനി മല അടുത്തുനിന്ന് കാണാൻ പറ്റില്ലെങ്കിലും ഒരു വളരെ നല്ല കാഴ്ച ഇവിടെ നിന്ന് കിട്ടും. കൊടൈക്കനാലിലേക്കുള്ള ഘാട്ട് റോഡാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് വശത്തും മലകളും കൊക്കയും കാടുമൊക്കെയാണ്. കുറച്ച് നിരാശ ഉണ്ടെങ്കിലും രാത്രി ഡ്രൈവിംഗ് ഒരു പ്രത്യേക ഫീലുണ്ട്. എങ്കിലും ഘാട്ട് റോഡ് രാത്രി ഡ്രൈവ് ചെയ്യാതിരിക്കുക, അപകടമാണെന്ന് പറയേണ്ടതില്ലല്ലോ. അങ്ങനെ വലിയ ഒരു മലകയറ്റം കഴിഞ്ഞ് കൊടൈക്കനാലെത്തി. ഇപ്രാവശ്യം കുറച്ച് കുക്കിംഗ് പരിപാടികളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്. കുറച്ച് അത്യാവശ്യ സാധനങ്ങളും മേടിക്കാനുണ്ട്. ഹോം സ്റ്റേയിലേക്കുള്ള ഡ്രൈവ് ഒരു പ്രത്യേക അനുഭവമായിരുന്നു കേട്ടോ. കുത്തനെയുള്ള കയറ്റവും പോരാത്തതിന് കോടയും. വളരെ ചെറിയ റോഡും വളവും തിരിവും, അതും ടൗണിൻ്റെ അകത്ത് തന്നെ. ഭാഗ്യത്തിന് ക്ലച്ചൊന്നും കത്തിയില്ല. കുറേയേറെ കഷ്ടപ്പെട്ട് ഏകദേശം ഒരു 10 മണിയായപ്പോൾ സ്ഥലത്തെത്തി. ലഗേജൊക്കെ പെട്ടെന്നെടുത്ത് കാറ് പാർക്ക് ചെയ്ത് അകത്തേക്ക് ഓടി. അപ്പോൾ പിന്നെ അടുത്ത ദിവസം കാണാം. നീണ്ടു നിവർന്ന് ഒന്ന് കിടക്കണം, ഉറങ്ങണം.
ഇന്നലെ ബോധം കെട്ട് കിടന്നുറങ്ങി. ഒരു ദിവസത്തെ ഡ്രൈവ് കാരണം നല്ല ക്ഷീണമുണ്ടായിരുന്നു. ഇവിടെ ഭീകര തണുപ്പാണ്. ഇന്നലെ വന്നിറങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ വിറച്ചു പോയി. ഒടുക്കത്തെ കാറ്റും കൂടെ ചെറിയ പൊടിമഴയും എല്ലാം കൂടി തണുപ്പ് ഇരട്ടിപ്പിക്കുന്നത് പോലെ. ഇന്നലെ രാത്രി നോക്കിയപ്പോൾ 9 ഡിഗ്രി സെൽഷ്യസ് ആണ് കണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി, ബ്രെഡ് സാൻഡ്വിച്ച്. തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിലെ ഒരു ഹിൽ സ്റ്റേഷനാണ് കൊടൈക്കനാൽ. ടൂറിസമാണ് ഇവിടുത്തെ ആളുകളുടെ പ്രധാന വരുമാന മാർഗം. ഈ കൊടൈക്കനാൽ എന്ന പേരുണ്ടായതിന് 2 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, എപ്പോഴും കോട നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണല്ലോ കൊടൈക്കനാൽ. അതുകൊണ്ട് തന്നെ കൊടൈക്കാനൽ എന്ന തമിഴ് വാക്കിൽ നിന്നാണ് കൊടൈക്കനാൽ എന്ന പേരുണ്ടായതെന്ന് പറയുന്നുണ്ട്. രണ്ടാമതായി, കാടിൻ്റെ സമ്മാനം എന്നർത്ഥം വരുന്ന തമിഴ് വാക്കിൽ നിന്നാണ് കൊടൈക്കനാൽ ഉണ്ടായതെന്നും പറയുന്നുണ്ട്. ഞങ്ങൾ ആദ്യം പോയത് കൊടൈക്കനാലിൻ്റെ സ്വന്തം ലേക്കിലേക്കാണ്. ഇത് ശരിക്കും ഒരു മനുഷ്യനിർമ്മിത ലേക്കാണ്. 1863 ബ്രിട്ടീഷുകാരും അമേരിക്കയിൽ നിന്ന് വന്ന മിഷനറിമാരും ചേർന്നാണ് ഈ ലേക്ക് നിർമ്മിച്ചത്. ടൂറിസം പരിപോഷിപ്പിക്കാൻ വേണ്ടിയാകണം ഈ ആശയം കൊണ്ടുവന്നത്. ഈ ലേക്കിന് ചുറ്റും റോഡുണ്ട്. അതിലൂടെയുള്ള സൈക്ലിംഗ് ഒരു ഫേവറേറ്റ് ആക്ടിവിറ്റിയാണ്. ടൂറിസ്റ്റുകളുടെ തിരക്ക് കുറവായതിനാൽ തിരക്കേടില്ലാത്ത ആംബിയൻസ് കിട്ടി. മഴ ഒരു കാരണം, പിന്നെ കോവിഡ് കുറഞ്ഞു വരികയാണല്ലോ, ആളുകളൊക്കെ പുറത്തിറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ. കൊടൈക്കനാൽ വന്നാൽ സിനിമാക്കാരുടെ പറദീസയായ മണ്ണവണ്ണൂർ എങ്ങനെ മിസ് ചെയ്യും? മണ്ണവണ്ണൂർ ലേക്കിൻ്റെ ആ മനോഹാരിത ഒന്ന് ആസ്വദിക്കണം. പോകുന്ന വഴി നമുക്ക് പൂമ്പാറ ലേക്കും കാണാൻ പറ്റും. എങ്കിൽ നേരെ മണ്ണവണ്ണൂരിലേക്ക്. പൂമ്പാറ റോഡാണിത്. മൊയിർ പോയിൻ്റ്, വെരിജാം ലേക്ക്, പൈൻ ട്രീ ഫോറസ്റ്റ്, ഗുണ കേവ്സ്, പില്ലർ റോക്ക് വ്യൂ പോയിൻ്റ് എല്ലാം ഈ റൂട്ടിൽ പോകാൻ പറ്റും. കൊടൈക്കനാലിൽ നിന്ന് ഗോൾഫ് ലിങ്ക് റോഡ് കയറിയാലും ഈ സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഈ പോകുന്ന റോഡിൽ നിന്ന് വലത്തേക്ക് ഒരു ഹെയർ പിൻ വളവുണ്ട്. അത് കാണാൻ ലേശം ബുദ്ധിമുട്ടാണ്. ആ വളവ് തിരിഞ്ഞ് നേരെ പോയാൽ പൂമ്പാറ എത്തി. വളവ് തിരിയാതെ നേരെ പോയാൽ തിരിച്ച് കൊടൈക്കനാലെത്തും. ഈ വഴിക്കാണ് മുകളിൽ പറഞ്ഞ സ്ഥലങ്ങളുള്ളത്. ചെറിയൊരു ഗ്രാമം, അതാണ് പൂമ്പാറ. പളനി ഹിൽസിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ കൂടുതലും കൃഷിക്കാരാണ്. കൃഷി തന്നെയാണ് ഇവരുടെ വരുമാന മാർഗം എന്ന് പറയാം. കൃഷി എന്നാൽ പ്രധാനമായും ക്യാരറ്റ്, ക്യാബേജ്, വെളുത്തുള്ളി. ഈ ഭാഗത്ത് ഒരുപാട് സ്റ്റെപ്പ് ഫാമിംഗ് കാണാൻ പറ്റും. ഇവിടുത്തെ ഭൂപ്രകൃതിക്ക് സ്റ്റെപ്പ് ഫാമിംഗ് ആണ് ഏറ്റവും അനുയോജ്യം. ടെറസ് ഫാമിംഗ് എന്നുകൂടി പേരുണ്ട് ഇതിന്. ഇവിടുത്തെ വെളുത്തുള്ളി ഫാം പേര് കേട്ടതാണ്. ഭക്ഷണത്തിലൊക്കെ ലേശമിട്ടാൽ തന്നെ നല്ല സ്മെല്ലാണ്. ഞങ്ങൾ മേടിച്ചു പരീക്ഷിച്ചതാണ്. ആളുകളൊക്കെ നല്ല ഫ്രണ്ട്ലി ആണെങ്കിലും പച്ചക്കറി കടയുടെ തമിഴ് വാക്ക് അറിയാത്തത് കൊണ്ട് കുറെ കഷ്ടപ്പെട്ടു. ഇവിടെ റീറ്റെയിൽ ഇല്ല, എല്ലാം ഹോൾസെയിലാണ്. ലേശം ക്യാബേജ് വാങ്ങിക്കാനായിരുന്നു. ഇവിടുത്തെ ഒരു നാട്ടുകാരനോട് പറഞ്ഞപ്പോൾ പുള്ളി കിലോമീറ്ററുകളോളം നടന്ന് ക്യാബേജ് കൊണ്ടുതന്നു. പുള്ളിക്ക് സ്തുതി. ഇനി മണ്ണവണ്ണൂർ ലേക്ക്. ടിക്കറ്റ് എടുത്തിട്ട് ലേക്കിലേക്ക് നടക്കുന്ന വഴി മഴ നനഞ്ഞ ആകെ ചളികുളമായിരുന്നു. മണ്ണവണ്ണൂരിൻ്റെ സൗന്ദര്യത്തെ സ്വപ്നം കണ്ടു വന്ന ഞങ്ങളെ മഴ ചതിച്ചിരിക്കുന്നു. ടിക്കറ്റ് കൗണ്ടർ മുതൽ ലേക്ക് വരെ ഒരു സർക്കസ് അഭ്യാസമായിരുന്നു. ഒരു ടൈൽ പാത ഉണ്ടാക്കുവാൻ ഇത്ര ബുദ്ധിമുട്ടാണോ എന്തോ. ഇവിടെ ലേക്കിന് ചുറ്റും ഒരുപാട് സ്ഥലമുണ്ട്. എവിടെ വേണമെങ്കിലും ചുറ്റിത്തിരിയാം. ലേക്കിന് ചുറ്റും നടക്കുകയും ആകാം, പക്ഷേ ഞങ്ങൾ മെനക്കെട്ടില്ല. കുന്നിൻ ചെരുവിൽ മലന്ന് കിടപ്പായിരുന്നു. ചെറിയൊരു പിക്നിക് പ്ലാൻ ചെയ്തിട്ടായിരുന്നു വന്നത്, പക്ഷേ സെക്യൂരിറ്റി സമ്മതിച്ചില്ല. നെറ്റിലൊക്കെ നോക്കിയിട്ടായിരുന്നു പ്ലാൻ ചെയ്തത്.
പല സൈറ്റിലും പിക്നിക് ചെയ്യാമെന്നൊക്കെ കണ്ട് വലിയ ആഗ്രഹത്തോടുകൂടി വന്നതായിരുന്നു. പുറത്തുനിന്ന് സ്നാക്സും മറ്റും കൊണ്ടുവരാൻ പാടില്ലത്രേ, എല്ലാം അവിടെയുള്ള കടയിൽ നിന്ന് തന്നെ വാങ്ങണം. എന്നിട്ട് നിങ്ങൾക്ക് സന്തോഷമായിട്ട് പിക്നിക് നടത്താം. തൊട്ടടുത്തായിട്ട് സതേൺ റീജിയണൽ റിസർച്ച് സെൻ്റർ ഉണ്ട്. ഇതൊരു ഷീപ്പ് റിസർച്ച് സെൻ്റർ ആണെങ്കിലും ചെമ്മരിയാടുകളും പുൽമേടുകളും അകലെയുള്ള തടാകവുമൊക്കെ ആയിട്ട് വളരെ ഒരു ഭംഗിയുള്ളൊരു പ്രദേശം. തിരിച്ച് റൂമിലേക്ക് പോകുന്ന വഴി ഈ തണുപ്പത്ത് ഇറങ്ങിയൊരു സ്ട്രോങ് ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സമാധാനവുമില്ല. തൊട്ടടുത്ത് നല്ലൊരു വ്യൂ പോയിന്റും പൂമ്പാറൈ വില്ലേജ് വ്യൂ പോയിന്റ് ആണോ എന്നൊരു സംശയമില്ലാതില്ല. ഇന്നത്തെ യാത്ര ആകെ മൊത്തം നോക്കിയാൽ തിരക്കേടില്ല. ചാറ്റൽ മഴയും കോടയും കാരണം പല സ്ഥലത്തും വ്യൂസ് അങ്ങ് ശരിയായില്ല. പക്ഷേ മഴയുള്ളപ്പോൾ അതൊക്കെ പ്രതീക്ഷിക്കണമല്ലോ. റൂമിലെത്തിയിട്ട് ഞങ്ങളുടെ ആദ്യത്തെ സ്വന്തം ചിക്കൻ ബാർബിക്യൂ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഗ്രില്ല് ചെയ്യുന്ന സാധനമൊക്കെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ചിക്കനും അതിൽ തേച്ച് പിടിപ്പിക്കാനുള്ള മസാല സംഭവങ്ങളൊക്കെ കൊടൈക്കനാൽ ടൗണിൽ നിന്ന് വാങ്ങി. എന്നാൽ പിന്നെ നമുക്കിനി ചിക്കൻ കൂട്ടനെ ചുട്ട് പറപ്പിക്കാം. നല്ല ബാർബിക്യൂ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് തീയിലിരിക്കുകയാണ് നമ്മുടെ ചിക്കൻ കുട്ടൻ. നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ട് വേണം തകർക്കാൻ. ബാർബിക്യൂ മസാല ഞങ്ങൾ ടൗണിൽ നിന്ന് ഒപ്പിച്ചു. ഈ ഒടുക്കത്തെ കാറ്റ് തണുപ്പിലും കനലൊന്ന് കത്തിക്കാൻ പെട്ട പാട് ഞങ്ങൾക്ക് അറിയുള്ളൂ. പക്ഷേ ഞങ്ങൾ ആ ചലഞ്ച് അങ്ങ് ഏറ്റെടുത്തു. കർപ്പൂരം വെച്ച് കത്തിക്കാൻ നോക്കി. കുറച്ചൊക്കെ കത്തിയെങ്കിലും പ്രതീക്ഷിച്ച പോലെ നടന്നില്ല. അടുത്തത് വെളിച്ചെണ്ണ. തണുപ്പ് കാരണം കട്ടിയായ എണ്ണയെ ഞങ്ങൾ കടലാസിൽ പുരട്ടി കത്തിച്ചു. അങ്ങനെ കുറേ നേരത്തെ അഭ്യാസത്തിന് ശേഷം സക്സസ്. കഴിക്കാൻ എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയിരുന്നു. ഞങ്ങളുടെ കുക്കിംഗ് പരീക്ഷണം അതിര് കടന്നതിനാൽ എല്ലാവരും ഉറങ്ങി. ആരും എണീറ്റ് വന്നില്ലെങ്കിൽ ഞങ്ങൾ തന്നെ തിന്നു തീർക്കുന്ന ഈ അവസാനം. കൊടൈക്കനാൽ ട്രിപ്പ് മൂന്നാം ദിവസം. ഏതാണ്ട് 10 മണിയോടുകൂടി ഹോം സ്റ്റേയിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കൂടി ഒന്ന് കഴിച്ച് സെറ്റായാൽ ഇന്നത്തെ കറക്കം തുടങ്ങാം. കൊടൈക്കനാൽ ടൗൺ അത്യാവശ്യം തിരക്കുള്ള സമയമാണ്. സീസണൊക്കെ ആയി വരുന്ന ടൈമാണല്ലോ. ഡിസംബർ ആയാൽ പിന്നെ പറയുകയും വേണ്ട. ഹിമാലയം പോലെയുള്ള കയറ്റവും ഇറക്കവും ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ആളുകളും വണ്ടികളും അതിൻ്റെ കൂടെ കോട. കോട എന്ന് വെച്ചാൽ ഇങ്ങനെയുണ്ടൊരു കോട. എതിരെ വരുന്ന വണ്ടി ലൈറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ ഇടി ഉറപ്പാ. കൊടൈക്കനാൽ മനോഹരമായ ഒരു സ്ഥലം തന്നെ, സംശയമില്ല. എങ്കിലും നല്ല പൊല്യൂഷൻ ഉണ്ടെന്ന് പറയാതെ വയ്യ. ഒന്ന് അടിച്ച് തെളിച്ച് വൃത്തിയാക്കിയാൽ സ്വിറ്റ്സർലാൻഡിനെ വില്ല. തിരിച്ചുപോക്ക് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് രണ്ട് സ്ഥലങ്ങൾ, അതായത് തലയാർ വാട്ടർഫാൾ വ്യൂ പോയിന്റും മഞ്ഞലാർ ഡാം വ്യൂ പോയിന്റും മാത്രം ഒന്ന് നിർത്തി കാണാൻ തീരുമാനിച്ചു. രണ്ടും റോഡ് സൈഡിൽ തന്നെയാണ്. തൊട്ടടുത്താണ് മഞ്ഞളാർ ഡാം വ്യൂ പോയിന്റ്. തേനി ജില്ലയിലാണ് ഈ ഡാം. ഇതൊരു ഹൈഡ്രോ ഇലക്ട്രിക് ഡാം അല്ല, കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഡാം ഉപയോഗിച്ചു പോരുന്നത്. അങ്ങനെ അവസാനത്തെ ലൊക്കേഷനുമായി ഇനി നേരെ ധാരാപുരം.
ഉച്ചയ്ക്കത്തെ ഭക്ഷണം പ്ലാൻ ചെയ്തിരിക്കുന്നത് ധാരാപുരത്തെ നല്ലമ്മാൽ ഗ്രാമീയ വിരുദ് എന്ന ഹോട്ടലിലാണ്. ഒരു സംഭവം ഹോട്ടലാണെന്ന് യൂട്യൂബിലൂടെ അറിഞ്ഞു. ഞങ്ങളുടെ ഒരു അടുത്ത സുഹൃത്തിനെ കാണാൻ കൂടിയാണ് ധാരാപുരത്തേക്ക് പോകുന്നത്. പുള്ളിയാണ് ഈ ഹോട്ടൽ സത്യം പറഞ്ഞാൽ റെക്കമെൻഡ് ചെയ്തത്. മഴ പെയ്യുന്നുണ്ട്. ട്രിപ്പിന് വന്നൊരു നല്ല മഴ കിട്ടിയില്ല എന്ന വിഷമം മാറിക്കിട്ടു. ധാരാപുരം ഗ്രാമീയ വിരുദ്ധ ഹോട്ടലെത്തി. സമയം 4 മണി കഴിഞ്ഞു. ഉച്ചഭക്ഷണം 4 മണിക്ക് ആക്കേണ്ട അവസ്ഥയായിപ്പോയി. സാരമില്ല, ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷായ കിങ്സ് മീൽ കഴിക്കാനായിരുന്നു ഓടിപ്പാഞ്ഞു വന്നത്. ലേറ്റ് ആയതുകൊണ്ട് അതങ്ങ് തീർന്നുപോയി. പകരം ബിരിയാണി ഓർഡർ ചെയ്തു. കിങ്സ് മീലിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ. ബിരിയാണി സൂപ്പർ. തമിഴ്നാട് സ്റ്റൈലിലുള്ള നല്ല കലക്കൻ മട്ടൻ ബിരിയാണി. ഭക്ഷണം മാത്രമല്ല കേട്ടോ, ഇവിടെ വേറെ കുറച്ച് സെറ്റപ്പുകൾ കൂടി ഉണ്ട്. കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരു ചെറിയ പാർക്ക്, ചെറിയൊരു അനിമൽ ഫാം. തമിഴ്നാട് ഗ്രാമങ്ങളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് ഈ ഫാം നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 5 മണി വരെ ഇവിടെ ചിലവഴിച്ചു. സുഹൃത്തിനോട് ബൈ പറഞ്ഞിറങ്ങി. ഇനി പൊള്ളാച്ചിയും കഴിഞ്ഞ് അധികം രാത്രിയാകുന്നതിന് മുന്നേ വീടെത്തണം.